നമ്മള് പ്രതികരിക്കുന്നത് ദേഷ്യം പിടിച്ചാ അവരുത് എന്നുള്ളൊരു വലിയൊരു ഉദാഹരണമാണ് ഇന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായത്. ഇങ്ങോട്ട് ഇങ്ങോട്ട് സിസ്റ്റർ അങ്ങോട്ട്. ഇന്ന് ഈ ഒരു സിസ്റ്റർ അവളോട് പറയാൻ മടിച്ചുകൊണ്ട് ഓടിപ്പോവാണ്. ഇന്നൊരു പേഷ്യന്റ് ഒരു പേഷ്യന്റിന് ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റിയപ്പം അവരെന്ത് ചെയ്തെന്ന് അറിയോ? ഇവിടെ പോയിട്ട് വിളിച്ചു, ഫോൺ ചെയ്തു രാജഗിരി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ രാജഗിരി ഹോസ്പിറ്റലിൽ വിളിച്ച് ഇവിടെ MRI സ്കാൻ എന്തോ ഉണ്ടോ എന്ന് ചോദിച്ചു. അവസാനം എന്ത് ചെയ്ത്, അവരിവിടെ വന്നു. പക്ഷേ അങ്ങനെ ഇവിടെ വന്നു നോക്കിയപ്പോ അങ്ങനെ ആരും വിളിച്ചിട്ടില്ലല്ലോ എന്ന് നമ്മള് സിസ്റ്റർ പറഞ്ഞു. അപ്പൊ സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവര് ദേഷ്യം പിടിക്കുക, ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചതാണല്ലോ, എന്താണ് നിങ്ങൾ വെറുതെ നുണ പറയണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞപ്പോ സിസ്റ്റർ അവസാനം പറഞ്ഞു, നിങ്ങൾ നമ്പർ നോക്കി എങ്ങോട്ടാ വിളിച്ചത്. നമ്പർ നോക്കിയപ്പം അത് ആലുവയിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി രാജഗിരി ഹോസ്പിറ്റലിലേക്കാ. ഇതിവിടെ ഇടവണ്ണുള്ള ഒരു സാധാരണ ഹോസ്പിറ്റലായിരുന്നു രാജഗിരി ഹോസ്പിറ്റലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ആ പെൺകുട്ടിയെ ഇത്രയേറെ സമയം ഒരുപാട് ദേഷ്യം പിടിച്ചു. ഒരു മനുഷ്യൻ വന്നിട്ട് ഒരുപാട് തവണ ദേഷ്യം പിടിച്ചു, ഒരുപാട് കലഹിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? ഇല്ലാത്തൊരു സംഭവത്തിന് വേണ്ടിയാണ്. ഇല്ലാത്തൊരു സംഭവത്തിന്, സ്ഥലത്തിൻ്റെ പേര് പറയുന്നു. നമുക്ക് ആളെ പേരോ സ്ഥലത്തിൻ്റെ പേരോ പറയാനല്ല നമ്മള്, അതൊരിക്കലും പറയരുത്. നമുക്കൊരാളെ അവഹേളിക്കലോ ഒരു സ്ഥലത്തിനെ അവഹേളിക്കലോ അല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് പറയലാണ്. നമ്മൾ പ്രതികരിക്കുമ്പം ദേഷ്യം പിടിച്ച് തന്നെ പ്രതികരിക്കണമെന്ന് അതിനർത്ഥമല്ല അല്ലേ? ഇതാ നമ്മളെ കുഞ്ഞാക്കിയൊന്നും അങ്ങനെ ദേഷ്യം പിടിച്ച് പ്രതികരിക്കാത്ത ഒരാളാണ്. നിങ്ങൾ കണ്ടിരുന്നു ഒരു വന്നപ്പോ അല്ലേ, നല്ല ദേഷ്യം പിടിച്ചില്ലേ? അങ്ങനെ പ്രതികരിക്കണം എന്നൊരർത്ഥവുമില്ല. നമുക്ക് മാന്യതയോടെ പറയാം, എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. ഓക്കെ, കാരണം ഇപ്പൊ നോക്ക്, അവിടെ ആ പെൺകുട്ടിയെ ഇതിൽ ദേഷ്യം പിടിച്ചത് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയാണ്. ഇനി ആ മനുഷ്യന്റെയും ഈ ദേഷ്യം കിട്ടിയ ആ പെൺകുട്ടിയെയും അതിന് സാക്ഷിയായ അബ്ദുവാക്കാന്റെയും നമ്മളൊക്കെ മൈൻഡിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദേഷ്യം പിടിക്കുമ്പോൾ മനുഷ്യന് കിട്ടിയ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെട്ടിട്ട് ഒരു മൃഗതുല്യമായിട്ടായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നത്. ഈ ദേഷ്യം വരുന്ന സാഹചര്യം ഒരു മദ്യപിച്ച സാഹചര്യത്തിന് തുല്യമാണ്, ലഹരി ഉപയോഗിച്ച ഒരു സാഹചര്യത്തിന് തുല്യമാണ്. ആ ഒരു സമയത്ത് ഒരു കത്തി എടുത്ത് കുത്താൻ പോലുള്ള സാധ്യതയുണ്ട്, തോക്കുണ്ടെങ്കിൽ തോക്കിട്ട് വെട്ടാനുള്ള സാധ്യതയുണ്ട്. അത്രക്ക് ഡേഞ്ചറായ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ദേഷ്യം പിടിക്കുന്ന അവസ്ഥയിൽ മനുഷ്യന് അല്ലേ? അത്രക്ക് ദേഷ്യം പിടിച്ചൊരു അത്രക്ക് മോശമായിരിക്കും അവസ്ഥ. അപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് മനുഷ്യന്മാർ വേണ്ടാതെ പ്രതികരിച്ച് പോകുന്നത്? അതിൻ്റെ പിന്നിൽ ദേഷ്യമായിരിക്കും, ഈ ദേഷ്യം പിടിച്ചൊരവസ്ഥ ഉണ്ടാക്കുന്നതായിരിക്കും. കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ റിയൽ വസ്തുതയിലേക്ക് പോയി കഴിഞ്ഞാൽ ദേഷ്യം പിടിക്കേണ്ട ഒരു സംഭവമേ ഉണ്ടാവില്ല. ഇതിനു മുമ്പും ഇതുപോലെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ രാജഗിരി ഹോസ്പിറ്റലാന്ന് വിചാരിച്ചിട്ട് വേറെ രാജഗിരി ഹോസ്പിറ്റലിലെ നമ്പർ ഗൂഗിളിൽ നിന്ന് തപ്പിയിട്ട് വിളിക്കും. അവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമുക്കറിയാതെ MRI സ്കാൻ എന്നല്ല, ന്യൂക്ലിയർ സ്റ്റഡീസ് അങ്ങനത്തെ എല്ലാ സംഭവവും ഉണ്ടാവും. നമ്മളിവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു എക്സ്റേ ECG അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് വിളിച്ചിട്ട് ഇവിടെ വന്ന് തെറി പറയുന്ന സാഹചര്യങ്ങൾ, ഞാൻ ആശുപത്രിയെ കുറിച്ച് പറയാനോ വ്യക്തികളെ കുറിച്ച് പറയാനോ ഒന്നല്ല. നമ്മൾ എന്ത് കാര്യം പ്രതികരിക്കുകയാണെങ്കിലും അതിനൊരു മാന്യതയുടെ ഭാഷ വേണം. ദേഷ്യം പിടിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഒരിക്കലെങ്കിലും ദേഷ്യം പിടിച്ച് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ അതൊരു മാറാ കറയായിട്ട് നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. ആ ഇപ്പം ഈ ദേഷ്യം പിടിച്ചു പോയ മനുഷ്യൻ അവരാരും ആവട്ടെ, അത് അദ്ദേഹം ഒരു ഐക്കൺ മാത്രമാണ്, അവരൊക്കെ ഉള്ളിൽ എന്നും ഒരു കറയായിട്ട് അത് അവിടെ ഉണ്ടാവും അല്ലേ? സൂക്ഷിക്കുക ഓക്കെ അല്ലേ? എന്ത് പ്രതികരണത്തിന് മുമ്പ് ദേഷ്യം പിടിച്ച ഭാഷയെ തന്നെ പ്രതികരിക്കണമെന്നില്ല, മാന്യതയുടെ ഏത് ഭാഷയും നമുക്ക് പോകുക, മാന്യതയോടെ പ്രതികരിക്കാം. ഓക്കെ.